ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് വെറൈറ്റിയും ഹെൽത്തിയുമായ ഒരു സ്റ്റീം കേക്ക് റെസിപ്പിയാണ്. തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഈ റെസിപ്പിയിലേക്ക് ചേർത്തിട്ടുള്ള കപ്പ ഫ്രഷ് കപ്പ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. കയ്പുള്ള കപ്പ എടുക്കരുത്, അതൊന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഈ റെസിപ്പി നിങ്ങൾക്കിഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഞങ്ങളെ വീഡിയോക്ക് മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ഞങ്ങളെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക. കമ്മ്യൂണിറ്റി ടാബ് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. തുടർന്ന് ഓൾന്നുള്ള ഓപ്ഷൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ വെറൈറ്റി സ്റ്റീം കേക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഷുഗർ ഒന്ന് കാരമൽ ചെയ്തെടുക്കാം. ഇതൊരു കേക്ക് ടിന്നാണ്. ഇതിലാണ് ഞാൻ സ്റ്റീം ചെയ്തെടുക്കുന്നത്. സ്റ്റീം ചെയ്തെടുക്കുന്നത് ഇതിൽ തന്നെ ഞാൻ കാരമൽ ചെയ്തെടുക്കുകയാണ്. ഇതിലേക്കൊരു കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മെൽറ്റായി വരട്ടെ. പിന്നെ ഞാൻ ഇതിൽ വെച്ചത് ഇതൊരു അലൂമിനിയത്തിൻ്റെ മോൾഡ് ആയതുകൊണ്ടാണ്. സ്റ്റീലിൻ്റെ ആകുമ്പോൾ നിങ്ങളിങ്ങനെ വെക്കണ്ട. വേറൊരു സോസ് പാനിൽ കാരമൽ ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം ചൂടായി വരുമ്പോൾ, ഹീറ്റായി വരുമ്പോൾ പ്രത്യേകിച്ച് ഒരു പുക വരുന്ന പോലെയൊക്കെ ഒരു രീതിയിലായിട്ട് അടിഭാഗം കരിയാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അലൂമിനിയത്തിൻ്റെ ആണെങ്കിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. നോൺ സ്റ്റിക്കിൻ്റെ ആണെങ്കിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ആണെങ്കിൽ വേറെ സോസ് പാനിൽ കാരമൽ ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ പഞ്ചസാര നന്നായിട്ട് കാരമലായിട്ടുണ്ട്. നിങ്ങൾ കണ്ടല്ലോ കാരമലായി വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് ഡാർക്ക് ആവാൻ നിൽക്കണ്ട. ഒരുപാട് ഡാർക്കായി കഴിഞ്ഞാൽ ഒരു കയ്പ്പ് രസം വരും. അപ്പോൾ ഈയൊരു പരുവത്തിലൊക്കെ ആവുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യുക. ജസ്റ്റ് ഇടയ്ക്കൊന്ന് നിങ്ങൾ സ്പൂൺ വെച്ചിട്ടൊന്ന് മെൽറ്റായി വന്നു കഴിഞ്ഞാൽ ഒന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആദ്യമേ ഇളക്കണ്ട. ആദ്യം ഇളക്കുമ്പോൾ മൊത്തത്തിൽ സ്പൂണിലേക്കൊക്കെ ഒന്ന് ഒട്ടി പിടിക്കുക ചെയ്യുക. ഹീറ്റായി വരുന്ന സമയത്ത് തന്നെ ഇളക്കുമ്പോൾ അപ്പോൾ ഈ ഒരു രീതിയിൽ മതി. ഒരുപാട് ഡാർക്കാവാൻ നിൽക്കണ്ട. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. എന്നിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റിവെക്കുക. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇത് കപ്പ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. കപ്പ ഗ്രേറ്റ് ചെയ്തെടുത്ത് എന്ന് പറഞ്ഞാൽ ഗ്രേറ്ററിൻ്റെ ഈ ഭാഗത്തൊന്നല്ല കേട്ടോ, ഏറ്റവും ചെറുതായിട്ട് കിട്ടുന്ന ഏത് ഭാഗമാണോ അങ്ങനെയുള്ള ഭാഗത്ത് വെച്ചിട്ട് നമ്മളൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. പിന്നെ ഗ്രേറ്റ് ചെയ്തെന്ന് ഞാൻ കാണിക്കാഞ്ഞത് വീഡിയോൻ്റെ ലെങ്ത് ഒരുപാട് കൂട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ചെറിയ ഭാഗത്ത് വെച്ചിട്ട് ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അങ്ങനെയുള്ളതിൽ ചെറിയ ഭാഗത്ത് വെച്ചിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. കണ്ടല്ലോ, ഈ ഒരു രീതിയിലാണ് നമ്മൾ തേങ്ങയൊക്കെ ചിരവിയെടുക്കുമല്ലോ, ആ ഒരു രീതിയിലാണ് ഉള്ളത്. അഥവാ നിങ്ങളുടെ കയ്യിൽ ഗ്രേറ്റർ ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് നമ്മുടെ മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒരുപാട് അരയുന്ന വിധത്തിലാവരുത്, ക്രഷ് ചെയ്തെടുക്കുക. വലിയ പീസ് ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് അത് പിന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അങ്ങനെ ചെയ്തെടുത്താലും മതി. ഗ്രേറ്റർ ഇല്ലെങ്കിൽ ഇനി ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ള ബുദ്ധിമുട്ടൊന്നും തോന്നണ്ട. പിന്നെ വേണ്ടത് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്കാണ്. കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ഒരു ബോട്ടിലാണ്, ഒരു ടിന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് 106 രൂപയാണ്. ഇത് ഫുള്ളായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കണം. കണ്ടൻസ്ഡ് മിൽക്ക് നമ്മൾ ഹോം മെയ്ഡ് എങ്ങനെയാണ് തയ്യാറാക്കാമെന്നുള്ള വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. പാലും പഞ്ചസാരയും മാത്രം മതി. നിങ്ങളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിന് വേണ്ട കണ്ടൻസ്ഡ് മിൽക്ക് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചിലർക്കൊന്നും ഇത് പെട്ടെന്ന് കിട്ടാനുള്ള ഷോപ്പിലൊന്നും, അടുത്തുള്ള ഷോപ്പിലൊന്നും കിട്ടാത്ത ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കുക. തീർച്ചയായും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ വേണ്ടത് നമുക്ക് ഒരു കോഴിമുട്ടയാണ്. ഈ ഒരു 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമ്മളൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കപ്പ ഒന്ന് ഇട്ട് കൊടുക്കാം. കപ്പ എത്ര എടുത്തെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ഈ കപ്പിൽ 250 ml കപ്പിൽ 3 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ ഈ രീതിയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കപ്പില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങളെ വീട്ടിലുള്ള ഗ്ലാസിൻ്റെ അളവിൽ എടുത്താൽ മതിയാവും. ഞാൻ ഇതിന് മുന്നേ ഗ്ലാസിൻ്റെ അളവ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മളെ വീട്ടിലുള്ള ഒരു ഏകദേശം ഒരു നോർമൽ വലിപ്പത്തിലുള്ള ഗ്ലാസ് ഉണ്ടല്ലോ, അങ്ങനെയുള്ള ഗ്ലാസ്സിൽ 3 ഗ്ലാസ് അളന്ന് എടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് തന്നെയാണ് കേട്ടോ മിൽക്ക് മെയ്ഡ് എന്ന് പറയുന്നത്, ഇത് തന്നെയാണ്. ഇനി നിങ്ങൾ ഡൗട്ട് ചോദിക്കേണ്ട, അതുകൊണ്ടാണ് പറഞ്ഞത്.
കണ്ടൻസർ മിൽക്കും മിൽക്ക്മേഡും. മിൽക്ക്മേഡ് എന്ന് പറഞ്ഞ ബ്രാൻഡ് നെയിമാണ്. അപ്പോൾ അത് രണ്ടും ഒന്ന് തന്നെയാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ മൊത്തത്തിൽ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ കാരമൽ ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ നമ്മളെ മോൾഡ്, അതിലേക്ക് നമ്മളെ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. നമ്മൾ സ്പൂൺ വെച്ച് ചെയ്തതിൻ്റെ ശേഷം ഇതുപോലെ ഒന്ന് ഷേക്ക് ചെയ്തിട്ട് ഒന്ന് എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടും. ഒന്ന് ഷേക്ക് ചെയ്യുക. ഇതുപോലെ ചെയ്യുമ്പോൾ ഒന്ന് മൊത്തത്തിൽ ഒന്ന് ലെവലായി കിട്ടും. റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റീം ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മൾ സ്റ്റീമറിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ അടച്ച് വെച്ചിട്ട് 45 മിനിറ്റ് മുതൽ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിലായിട്ടിത് കുക്കായി വരും. 45 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. 45 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ ലോ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. അതിന് ശേഷം നിങ്ങളൊന്ന് സ്ക്വയറോ പപ്പടക്കോലോ എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി നോക്കുക. കുക്കായിട്ടില്ലെങ്കിൽ ഇത്തിരി നേരം കൂടി വെക്കുക. എന്തായാലും ഒരു മണിക്കൂറിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് കുക്കായി വരും. അപ്പോൾ അതൊന്ന് നോക്കിയതിൻ്റെ ശേഷം ആയിട്ടില്ലെങ്കിൽ വീണ്ടും വെച്ച് കൊടുക്കുക. ഫ്ലെയിം ഒരുപാട് ഹൈ ആയിട്ട് വെക്കരുത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള വെള്ളമൊക്കെ പെട്ടെന്ന് വറ്റിപ്പോയിട്ട് ഉണ്ടാക്കുന്നത് നന്നായിട്ട് വരില്ല. ഏതായാലും വെള്ളം തിളക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതിവിടെ 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിലായിട്ടൊന്ന് കുത്തി നോക്കാം. കണ്ടല്ലോ നിങ്ങൾ, എവിടെ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. എനിക്കിവിടെ 45 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാലും ഒരു പപ്പടക്കോരോ സ്ക്വയറോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക. കുത്തി നോക്കിയിട്ട് ഇതിൽ സ്റ്റിക്കായി നിൽക്കുകയാണെങ്കിൽ പിന്നെ അടച്ച് വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് പിന്നെ സ്റ്റീം ചെയ്ത് എടുക്കണം. എന്നാൽ മാത്രമേ ശരിക്കും കുക്കായി വരുള്ളൂ. ഇതിങ്ങനെ നല്ല ക്ലിയറായിട്ട് തന്നെ കിട്ടുകയാണെങ്കിൽ നമ്മൾ കുക്കായിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. അല്ലാതെ ടൈമിൻ്റെ കണക്ക് മാത്രം നോക്കണ്ട. ശരിക്കും കുക്കായ മാത്രം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി ഞാൻ ഇതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ കേക്ക് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. കപ്പൻ്റെ കേക്കാണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു, കപ്പൻ്റെ കേക്കാണ്. നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ചെറുതായിട്ട് ചെറിയൊരു ചൂടുണ്ട് കേട്ടോ. അപ്പോൾ അരികുന്നൊക്കെ നമ്മളിങ്ങനെ ആക്കുമ്പം തന്നെ വിടിയിച്ച് കൊടുക്കുമ്പം തന്നെ വിട്ട് വരും. അഥവാ നമുക്ക് അതേപോലെ വിടിയിച്ച് കൊടുക്കുമ്പോൾ വിട്ട് വന്നിട്ടില്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ കത്തി കൊണ്ട് അരികൊക്കെ ഇങ്ങനെ വിടിയിച്ച് കൊടുക്കുക. ഇതിപ്പം ഏകദേശം ഒന്ന് വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ട് അതിലേക്കൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പതുക്കെ എടുക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ അടിപൊളി കേക്ക്, കപ്പ കൊണ്ടുള്ള കേക്ക്. ഇതിൻ്റെ എല്ലാ വശങ്ങളും ഞാൻ കാണിച്ചു തരാം. കണ്ടല്ലോ, മുകൾ വശമൊക്കെ കണ്ടല്ലോ. നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. കപ്പ നമ്മുടെ നാട്ടിൽ എപ്പോഴും കിട്ടുന്നൊരു കാര്യമാണ്. ഒരുപാട് കാശൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇവിടെ എൻ്റെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ്. കപ്പ കൊണ്ടുള്ള എല്ലാ വിഭവങ്ങളും ഇഷ്ടമാണ്. തീർച്ചയായും എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു സിമ്പിൾ റെസിപ്പിയാണ്. പിന്നെ കണ്ടൻസർ മിൽക്കിന് ഉള്ള പ്രൈസ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കണ്ടൻസർ മിൽക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. പാലും പഞ്ചസാരയും മാത്രം മതി. അപ്പോൾ അത് നോക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിൾ റെസിപ്പിയാണ്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവാതിരിക്കില്ല. അടിപൊളി ടേസ്റ്റുള്ള ഒരു കേക്കും കൂടിയാണ്. ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം.
നിങ്ങൾ കണ്ടല്ലോ നമ്മളെ അടിപൊളി കേക്ക്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിൾ റെസിപ്പിയാണ്, ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നമുക്ക് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്, റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കിഷ്ടമാകുന്ന നല്ലൊരു റെസിപ്പിയായി വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം. താങ്ക് യു.